ഡൊമിനിക്ക പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഇന്ത്യൻ വ്യവസായി മെഹുൽ ചോക്സിയുടെ ആദ്യ ചിത്രങ്ങൾ പുറത്ത്. അഴിക്കുള്ളിലുള്ള ചോക്സിയുടെ ചിത്രങ്ങൾ ഒരു പ്രാദേശിക മാധ്യമമാണ് പുറത്തുവിട്ടത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച ഗുജറാത്തി വജ്രവ്യാപാരി രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് പോലീസ് പിടിയിലായത്. കരീബിയൻ രാഷ്ട്രമായ ആന്റിഗ്വയിലായിരുന്ന ചോക്സി കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും മുങ്ങി അയൽ രാജ്യമായ ഡൊമിനിക്കയിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ വെച്ചാണ് പോലീസ് പിടിയിലാകുന്നത്. ഇവിടെ നിന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചോക്സിയുടെ അഭിഭാഷകൻ തന്നെയാണ് ചിത്രങ്ങൾ മാധ്യമങ്ങൾക്ക് പങ്കുവച്ചത്. അഴിക്കുള്ളിലുള്ള ചോക്സിയുടെ കണ്ണുകൾ വീർത്ത നിലയിലാണ്, കയ്യിൽ ചതവുകളുമുണ്ട്. ചോക്സിയെ ഡൊമിനിക്കയിലേക്ക് കുറച്ചാളുകൾ ചേർന്ന് ബലപ്രയോഗത്തിലൂടെ പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്ന് അഭിഭാഷകൻ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ആന്റിഗ്വയിലെ ജോളി ഹാർബറിൽ നിന്നും കുറച്ചാളുകൾ ചേർന്ന് ബലപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ ഡൊമിനിക്കയിൽ എത്തിക്കുകയായിരുന്നു. അവിടെ പീഡനമേൽക്കേണ്ടി വന്നിരിക്കാമെന്നാണ് അഭിഭാഷകൻ വിജയ് അഗർവാൾ ആരോപിക്കുന്നത്. ദേഹത്ത് മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടെന്നാണ് എനിക്ക് അറിവ് ലഭിച്ചിരിക്കുന്നത്. ഡൊമിനിക്കയിലെ നിയമവൃത്തങ്ങളുടെ സഹായത്തോടെ അദ്ദേഹത്തെ ആന്റിഗ്വയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും അഭിഭാഷകനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ മെയ് 23 രാത്രി റെസ്റ്റോറന്റിലേക്ക് പോകുന്നതിനിടെ ചോക്സിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് ഡൊമിനിക്കയിലെ അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ വെയിൻ മാർഷ് നേരത്തെ പറഞ്ഞിരുന്നത്. ഒരു ഇന്ത്യക്കാരനും ആന്റിഗ്വക്കാരനായ പോലീസ് ഓഫീസറുമാണ് തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ഡൊമിനിക്കയുടെ പതാകയുള്ള ഒരു യാട്ടിൽ മുഖം മറച്ചു കൊണ്ടുവന്ന ശേഷം മെയ് 26 അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചോക്സിക്ക് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റതായും കാണുമ്പോൾ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും കണ്ണുകൾ നീര് വന്ന് വീർത്തിരിക്കുകയായിരുന്നുവെന്നും അഭിഭാഷകൻ പറഞ്ഞിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.